നിങ്ങളൊരു വീടൊക്കെ വെച്ച് കഴിഞ്ഞു, നിങ്ങൾക്ക് നല്ലൊരു കിണർ കുഴിക്കണമെന്ന് ഇരിക്കട്ടെ. നിങ്ങൾ ആദ്യം ചെയ്യുന്നത് എന്തായിരിക്കും? സാധാരണഗതിയിൽ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തുപ്രകാരം മാത്രമേ കിണർ കുഴിക്കാറുള്ളൂ. അതായത് ഈശാന കോണിൽ വേണോ, അഗ്നി കോണിൽ വേണോ, അതോ കന്നിമൂലയിൽ വേണോ, ആകെപ്പാടെ കൺഫ്യൂഷനാണ്. ഏതെങ്കിലും ഒരു വാസ്തുക്കാരനെ കാണോ, അയാൾക്ക് എന്തെങ്കിലും പൈസ കൊടുക്കുക, അയാളൊരു സ്ഥലം പറയും, ആ ഏരിയയിൽ മാത്രമേ കിണർ കുഴിക്കാറുള്ളൂ. ഇനി ആര് വന്നിട്ട് വെള്ളത്തിന് സ്ഥാനം കണ്ടാലും ഇങ്ങനെ ഈ സ്ഥാനത്ത് മാത്രമേ കുഴിക്കാറുള്ളൂ. പക്ഷേ അതിനും അപ്പുറം എങ്ങനെയാണ് ഈ സ്ഥാനം കാണുന്ന ആൾ വന്ന് വെള്ളത്തിൻ്റെ സ്ഥാനം കാണുന്നത്? നമ്മുടെ നാട്ടിലും പല പരിപാടികളാണ്. ചിലർ ഓലക്കാൽ വെച്ച് സ്ഥാനം കാണും, ചിലർ തേങ്ങ കറക്കി സ്ഥാനം കാണും, അങ്ങനെ പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. എന്താണ് ശരിക്കും വെള്ളം നിർണ്ണയിക്കാൻ, അല്ലെങ്കിൽ എവിടെയാണ് കുഴിച്ച് കഴിഞ്ഞാൽ വെള്ളം കിട്ടുന്നത് കണ്ടുപിടിക്കാനായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള രീതി? ഇതിപ്പോൾ പറയാനുള്ളൊരു കാരണമുണ്ട്. സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്ന ഒരു വീഡിയോ തന്നെ ഒരു കാരണം. അതായത് പ്രസിഡന്റ് അവാർഡൊക്കെ വാങ്ങിച്ച ഒരു അധ്യാപകൻ എന്ന് പറയുന്ന ഒരാൾ ഈ കയ്യിൽ തേങ്ങ വെച്ച് കറക്കിയും അതുപോലെ തന്നെ പുള്ളിയുടെ കയ്യിലുള്ള ഒരു ജർമ്മൻ വെള്ളം കണ്ടുപിടിക്കുന്ന ഒരു ഉപകരണമൊക്കെ കൊണ്ടിട്ട് പുള്ളി ഒരുപാട് സക്സസ്ഫുള്ളാണ്. പുള്ളി ഒരുപാട് വെള്ളം കാണുന്നുണ്ട്, 16,000 കിണർ കുഴിച്ചു. പക്ഷേ പുള്ളി തന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുള്ളി പോയി കാണുന്നിടത്തെല്ലാം, അല്ലെങ്കിൽ ഇതിനു മുമ്പ് 10-15 കിണർ കുഴിച്ച സ്ഥലങ്ങളിലൊന്നും വെള്ളം കിട്ടാത്തടത്ത് പുള്ളി പോയി ഒരൊറ്റയടിക്ക് വെള്ളം കുഴിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിൽ എന്തെങ്കിലും ശാസ്ത്രീയത ഉണ്ടോ, അല്ലെങ്കിൽ സയൻറ്റിഫിക് ആയിട്ട് വെള്ളം കണ്ടുപിടിക്കേണ്ട രീതി എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ സംസാരിക്കുന്നത്. പക്ഷേ അതിനു മുമ്പ് ഏറ്റവും അത്യാവശ്യം ഓർമ്മിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ശാസ്ത്ര വിഷയങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വെള്ളം കണ്ടുപിടിക്കുന്ന ഈ ബിസിനസ്സിന് പറയുന്ന പേരാണ് വാട്ടർ ഡിവൈനിങ്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പരിപാടിയൊന്നുമല്ല. അപ്പോൾ ഈ സ്ഥാനം കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഭൂഗർഭജലത്തെക്കുറിച്ച് അതിൻ്റെ അടിയിൽ വെള്ളമുണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് പണ്ട് മുതലേ ഉപയോഗിക്കുന്ന ഒരു പരിപാടിയാണ് വാട്ടർ ഡൗസിങ് എന്ന് പറഞ്ഞൊരു പരിപാടി. ഇതിവിടെയല്ല, പുറം രാജ്യങ്ങളിലും ഒക്കെ ഉള്ളൊരു പരിപാടിയാണ്. ഈ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ ഒരു വൈ പോലത്തെ ഷേപ്പിലുള്ള ഒരു കമ്പി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തറയിൽ കിടക്കുന്ന ഒരു കമ്പ് എടുത്തിട്ട് കണ്ടുപിടിക്കുക എന്നുള്ളൊരു പരിപാടിയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു രണ്ട് എൽ ഷേപ്പിലുള്ള കമ്പുകൾ രണ്ട് കയ്യിലും പിടിച്ചിട്ട് ഇവർ നടക്കുന്നു, അതിനുശേഷം വെള്ളം കണ്ടെത്തുക എന്നുള്ള പരിപാടിയാണ് ഇവർ ചെയ്യുന്നത്. ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് ഒരു പ്രിൻസിപ്പിളിൻ്റെ പുറത്താണ്. ആ പ്രിൻസിപ്പിളിൻ്റെ പേരാണ് ഇഡിയോ മോട്ടോർ റെസ്പോൺസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ശരീരത്തിലുള്ളാവുന്ന ചില മസിലിനെ നമ്മൾ പോലും അറിയാത്ത ചില മൂവ്മെൻറ്റുകളെ അനുസരിച്ചിട്ട് ഈ കമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നു. ഇത് രണ്ടും ഒരുമിച്ച് വരികയാണെങ്കിൽ അവരിവിടെ വെള്ളമുണ്ടെന്ന് പറയുന്നു, അവിടെ വെള്ളം കുഴിച്ച് നോക്കുന്നു. ഇതിനെപ്പറ്റി ധാരാളം പഠനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നുള്ളത്, വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഗവേഷണം നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഡൗസിംഗ് റോഡ് വർക്ക് ചെയ്യുമോ എന്നുള്ളതിനെപ്പറ്റി കുറേ ഗവേഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ആ ഗവേഷണങ്ങളുടെയൊക്കെ ലിസ്റ്റ് ഞാൻ വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നോക്കിയപ്പോൾ കണ്ടുപിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് ചാൻസിന് അല്ലെങ്കിൽ ഒരു ഫ്ലൂക്കിന് പലയിടത്തുമൊക്കെ വെള്ളം കണ്ടുപിടിക്കുന്നു എന്നല്ലാതെ കൃത്യമായി ആക്യുറേറ്റ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പണ്ട് ജെയിംസ് റാൻഡി എന്നെ വെച്ചൊരു ചലഞ്ച് ഉണ്ട്. ഒരു 10 ബക്കറ്റ് നമ്മൾ വയ്ക്കുന്നു, ആ ബക്കറ്റിനകത്തൊക്കെ വെള്ളം നിറച്ചതിന് ശേഷം ഒന്നോ രണ്ടോ എണ്ണത്തിനകത്ത് വെള്ളം നിറയ്ക്കാതെ ഇതിനകത്ത് ഏതിനകത്താണ് വെള്ളം എന്ന് നോക്കി ഇവരെ കൊണ്ട് പറയിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ, ഇവർ ഈ ടെസ്റ്റിനകത്ത് 50% പ്രോബബിലിറ്റി ഉള്ള സ്ഥലത്ത് പോലും അതിനേക്കാൾ താഴെ മാത്രമേ കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. ഇനി ഇവർ പറയുന്ന അവകാശവാദം എന്താണ്? ഇവർക്ക് ഭൂഗർഭജലത്തിൽ നിന്ന് ഇവർക്ക് എന്തോ ഒരു എനർജി കിട്ടുന്നു, ആ എനർജിയാണ് കയ്യിൽ കൂടി ട്രാൻസ്ഫർ ചെയ്തതെന്ന് ഈ ഡൗസിംഗ് റോഡിലേക്ക് വരുന്നതാണ്. ഇതിൻ്റെ ഒരു പുതിയ ഫോം, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ മാത്രമുള്ള ഒരു ഫോമാണ് ഈ തേങ്ങ കറക്കൽ. തേങ്ങ നമുക്കറിയാം ഒരു സ്പെറിക്കൽ ഷേപ്പുള്ള ഒരു സാധനമാണ്, അത് തന്നെ ഒരു 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 വല്ലാത്ത തരം ഷേപ്പാണ് അതിന്. അപ്പോൾ ഇതിൻ്റെ താഴെ മാത്രമാണ് അതിന് വെള്ളമുള്ളത്, കയ്യിൽ വയ്ക്കുന്നു, ഇതിങ്ങനെ കറക്കി കറക്കി ഇവർ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വന്നിട്ട് ഇവിടെ വെള്ളമുണ്ടെന്ന് പറയുന്നു. ഈ പരിപാടിയാണ് ചെയ്യുന്നത്. ഇതിനിവർ പറയുന്ന ന്യായീകരണം എന്താണ്? ഇവരുടെ ശരീരത്തിലൂടെയുള്ള ശക്തി ഇങ്ങനെ ചാലകം ചെയ്ത് വെള്ളം എവിടെയുണ്ടോ ആ ഏരിയയിലേക്ക് കൊണ്ടുപോകാനും അത് കണ്ടുപിടിക്കാനും അവർക്ക് സാധിക്കുന്നു, ഭയങ്കര സക്സസ് റേറ്റാണ്. പക്ഷേ ഈ അധ്യാപകൻ്റെ വീഡിയോയിൽ തന്നെ നമ്മൾ കണ്ടൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത് ഇതിന് 95% ആക്യുറസിയേ ഉള്ളൂ. അപ്പോൾ ഇതെന്തായിരിക്കും കാരണം? ഇവർ നമ്മുടെ ഇപ്പോൾ അണ്ടർഗ്രൗണ്ട് വാട്ടർ ടേബിൾ എന്ന് പറയും, ആക്വിഫയേഴ്സ് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ മഴവെള്ളം വീണ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മഞ്ഞുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ മഞ്ഞ വെള്ളമൊക്കെ വീണ് കഴിഞ്ഞാൽ പാറയിലുള്ള ഇടുക്കിനൂടെ അല്ലെങ്കിൽ ഗ്രാവലിലൂടെ ഇത് അരിച്ച് താഴേക്ക് ഇറങ്ങും. അത് ഡിപ്പെൻഡ് ചെയ്യുന്ന പലതരം പാറക്കല്ലുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ലൈം സ്റ്റോൺ ഉണ്ട്, ചിലടത്ത് സാൻഡ് സ്റ്റോൺ ആയിരിക്കും, ചിലടത്ത് ഗ്രാനൈറ്റ് ആയിരിക്കും. അപ്പോൾ ഈ മാറി മാറിയുള്ള ചൂടും അതുപോലെ തന്നെ തണുപ്പും അടിക്കുമ്പോഴത്തേക്കും പാറകളിലൊക്കെ വിട വീഴുകയും അതുവഴി ഇത് നേരെ താഴെയുള്ള ആക്വിഫയേഴ്സിലേക്ക് പോകുക, അവിടെ കളക്ട് ചെയ്ത് കിടക്കുകയും ചെയ്യും. എന്നിട്ട് ഇവിടെയുള്ള വെള്ളം മരങ്ങളുടെ വേരുകൾ വലിച്ചെറുക്കുകയും ഇവാപറേഷൻ വഴി അത് പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും ആ വെള്ളം വറ്റി ഒരു ഡ്രൈ സീസൺ ആകുമ്പോഴത്തേക്കും അത് വറ്റും, വീണ്ടും അവിടേക്ക് അടുത്ത മഴയിൽ വെള്ളം വരും. ഇതാണ് പരിപാടി. അപ്പോൾ ഒന്നുകിൽ ഇവർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരിക്കും, ചുറ്റുമുള്ള മരങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ വെള്ളം വലിച്ചെടുക്കുന്ന ചില മരങ്ങളൊക്കെ ഉണ്ട്, ഇപ്പോൾ കോട്ടൺ വുഡ് പോലെയുള്ള പല സാധനങ്ങൾ. അപ്പോൾ ഈ മരങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് നോക്കിയിട്ട്, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള വെല്ല് അല്ലെങ്കിൽ കിണറിൻ്റെ പൊസിഷൻ നോക്കിയിട്ട് സാധാരണ രീതിയിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ ഈ സാധനം. ഇത് തന്നെയാണ് ഇവരും ചെയ്യുന്നതെന്നുള്ളത്. പിന്നെ ഈ 95% എന്ന് പറയുമ്പോൾ 5% തെറ്റാനുള്ള ഒരു സാധ്യത ഉണ്ടോ? അപ്പോൾ അവർ തന്നെ പറയുന്നത് എന്താണ്,
95% മാത്രമേ ശരിയാവുള്ളൂ, 5% തെറ്റാറുണ്ടെന്നാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കിട്ടിയില്ലെങ്കിൽ അവർ പറയും നിങ്ങൾ ഈ 5% പെടുന്ന സ്ഥലത്തിനകത്ത് പെട്ടതാണെന്ന്. നിങ്ങൾക്ക് വെള്ളം കിട്ടിയാൽ പറയും കണ്ടോ ഞങ്ങൾ എപ്പോഴും ചെയ്യുമ്പോൾ ഇത് സക്സസ്ഫുൾ ആയിട്ട് കണ്ടുപിടിക്കാറുണ്ടെന്നുള്ളത്. ശരിക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? വളരെ സിമ്പിളാണ്. നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റാണ്. അവർ ഓൾറെഡി അവിടെ മാപ്പ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അതുപോലെയുള്ള പല ഡിപ്പാർട്ട്മെൻറ്റ്സും ചേർന്നിട്ട് ഹൈഡ്രോളജിസ്റ്റ് എന്ന് പറയുന്ന ആളിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്? അവിടുത്തെ ടെറൈൻ എങ്ങനെയാണ്, അവിടെ എന്ത് തരം പാറയാണ്, അവിടെ ഏത് ഡെപ്തിൽ വെള്ളം കിട്ടും, അല്ലെങ്കിൽ തൊട്ടടുത്ത കിണർ എവിടെയാണ്, ഇതിനെക്കുറിച്ചൊക്കെ അവർക്കൊരു ധാരണ കാണും. അപ്പോൾ അവരെ കൊണ്ട് ശാസ്ത്രീയമായ ഒരു പഠനം നടത്തിയിട്ട് കിണറിൻ്റെ സ്ഥാനം കാണുന്നതാണ്. പക്ഷേ അവർ ഇത്രയും വലിയ പെർസെൻറ്റേജും കാര്യങ്ങളൊന്നും പറയില്ല. കാര്യം എന്താണ്? അവരൊരു സയൻറ്റിഫിക് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് എവിടെ വെള്ളം കാണാൻ പ്രോബബിലിറ്റി ഉണ്ട് അല്ലെങ്കിൽ പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ വലിയ അഷ്യൂറിറ്റിയോ ഷ്യൂറിറ്റി ഒന്നും തരാൻ പറ്റില്ല. പക്ഷേ അവർ പറയുന്നത് എങ്ങനെയാണ്? അവിടുത്തെ ഗ്രൗണ്ടിൻ്റെ ടെറൈനിൽ എത്രത്തോളം പാറയുണ്ട്, എവിടെയാണ് ആക്വിഫയേഴ്സ് ഉള്ളത്, എത്ര ഇനിയിപ്പോൾ നിങ്ങൾ കിണറാണോ കുഴിക്കുന്നത് അതോ കുഴൽക്കിണറാണോ കുഴിക്കുന്നത്, അങ്ങോട്ട് വെള്ളം വരാനുള്ള സാധ്യതയുണ്ടോ, ഇതൊക്കെ പ്രോപ്പറായിട്ട് ശാസ്ത്രീയമായിട്ട് കണക്കുകൂട്ടിയാണ്. ഇനി ഇതല്ലാത്ത പല അന്ധവിശ്വാസങ്ങളുണ്ട്. ചില ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് അല്ലെങ്കിൽ അവിടെ ഇലക്ട്രിസിറ്റി കടത്തി വിട്ട് അതിൻ്റെ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുക എന്നുള്ളത്, ഇതൊന്നും അത്ര വലിയ സയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തേഡൊന്നുമല്ല. ചിലർ മാഗ്നറ്റിക് പോളുകൾ വെച്ചിട്ട് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് നടക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഈ തേങ്ങ കറക്കി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരിക്കലും വെള്ളത്തിൻ്റെ സ്ഥാനം ആക്യുറേറ്റ് ആയിട്ട് കാണാൻ പറ്റില്ല. ഇനി അങ്ങനെ സ്ഥാനം കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു പരീക്ഷണം ഇത്ര മാത്രം, ഒരു 10 തൊട്ടി എടുത്ത് വയ്ക്കുക, അതിനകത്ത് 1-2 എണ്ണത്തിനകത്ത് വെള്ളം വയ്ക്കുക, എന്നിട്ട് ഇതിനെല്ലാം കവർ ചെയ്ത് വയ്ക്കുക, എന്നിട്ട് ഈ തേങ്ങ കറക്കുന്ന ആളുടെ അടുത്ത് ഇതിനകത്ത് ഏതിനകത്താണ് വെള്ളം എന്നുള്ളത് നോക്കുക. പിന്നെ ഈ വെള്ളം വെച്ചു കൊടുക്കുമ്പോഴത്തേക്ക് എതിരെ വെളിച്ചു അടിക്കുന്ന വെള്ളം കാണാൻ പറ്റുന്ന സ്ഥലത്തൊന്നും വെച്ചു കൊടുക്കരുത്. ഇതിനെയാണ് നമ്മളൊരു ബ്ലൈൻഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇയാൾ ഒരു കാരണവശാലും അറിയരുത്. ഈ കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ഈ പരീക്ഷണം നടത്തുന്ന ആളിനെയും കൂടെ ബ്ലൈൻഡ് ചെയ്യുക, അല്ലെങ്കിൽ കാണാതിരിക്കുക, അയാൾ എവിടെയാണെന്ന് അറിയാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, വെള്ളം എവിടെയാണെന്ന് അയാളും കൂടെ അറിയാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഡബിൾ ബ്ലൈൻഡ് ടെസ്റ്റ് നടത്താം. നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഈ കാര്യം പൊളിച്ച് കൈ കൊടുക്കാനും പറ്റും. അപ്പോൾ ഇത്രയും മാത്രമേ എനിക്കൊന്ന് പറയാനുള്ളൂ. ഇങ്ങനെയുള്ള നമ്പറുകളിൽ വീഴരുത്, ഇതിനൊന്നും വേണ്ടി വരുത്, പൈസ കളയരുത്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ കറങ്ങി നടക്കുന്ന ആൾ തന്നെ പറയുന്ന കാര്യമാണ്, പുള്ളി സ്വീഡനിൽ പോയിട്ടുണ്ടാകും. പുള്ളി പല ട്രെയിനിങ്ങിന്, അധ്യാപകനായിട്ടുള്ള ട്രെയിനിങ്ങിന് പുള്ളി സ്വീഡനിലും മലേഷ്യയിലും ഇന്തോനേഷ്യയിലും ഒക്കെ പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ശ്രീലങ്കയിലും ഒക്കെ പോയിട്ടുണ്ടാവാം. അതിലൊന്നും കാര്യമില്ല, പ്രസിഡൻ്റ് അവാർഡ് വാങ്ങിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ പറയുന്ന കാര്യം അശാസ്ത്രീയമായിട്ടുള്ള കാര്യമാണ്, ഇത് നമ്മൾ എതിർക്കപ്പെടേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ആളുകൾ ബോധവാന്മാരായിട്ട് അവർക്ക് അഥവാ കിണറിന് സ്ഥാനം കാണണമെന്നുണ്ടെങ്കിൽ ശാസ്ത്രീയമായ മെത്തഡോളജി ഉപയോഗിക്കുക എന്ന് മാത്രമേ എന്നത് പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ശാസ്ത്ര വിഷയമായിട്ട് ഇനി കാണുന്നവരെ, ഐ എം യു ഹോസ്റ്റ് ചന്ദ്രശേഖർ, സൈനിങ് ഓഫ്.